ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണ്. അതുപോലെ ഇഫ്താർ വിരുന്നതിനൊക്കെ നമ്മൾക്ക് ഇത് വിളമ്പാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ദോശ പുട്ടൊന്നും കഴിക്കാതെ സ്നാക്ക് കഴിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാനും വളരെ നല്ലതാണ്. ഇതിലെ ഫില്ലിങ് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. എണ്ണ ചേർക്കാത്തതും വഴറ്റാത്തതുമായ ഒരു ഫില്ലിങ്ങാണ് ഇതിനെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ താമസിയാതെ നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ചേർക്കുക. മൈദക്ക് പകരം ഗോതമ്പ് മാവും ഉപയോഗിക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച ചൂടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഈ മാവൊന്ന് നനച്ചെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് നനച്ചെടുക്കണം. മാവെല്ലാം നല്ലതുപോലെ നനഞ്ഞ് കിട്ടുന്നത് വരെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് നനച്ചെടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. മാവ് നനച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ചൂട് ആറിക്കഴിയുമ്പോഴേക്കും നല്ലതുപോലെ ഒന്ന് തേച്ച് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിനേലും കുറച്ചുകൂടി ടൈറ്റായിട്ടുള്ള രീതിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ സ്നാക്കിന് കുറച്ച് ടൈറ്റായിട്ടുള്ള മാവാണ് വേണ്ടത്. ഇപ്പോൾ മാവ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവിനേലും കുറച്ച് ടൈറ്റായിട്ടാണ് ഞാനിത് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഈ മാവൊക്കെ കുറച്ച് സ്മൂത്തായി കിട്ടും. അപ്പോൾ 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അളവിൽ പൊടിയായി എരിഞ്ഞ ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 കപ്പ് അളവിൽ തന്നെ പൊടിയായി എരിഞ്ഞ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ ക്യാപ്സിക്കം പൊടിയായി എരിഞ്ഞതും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ പൊടിയായി അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പുഴുങ്ങിയെടുത്ത ഒരു കോഴിമുട്ടയാണ്. അത് നമുക്കൊരു ഗ്രേറ്റർ ഉപയോഗിച്ച് ചീവി ഇതിനകത്തേക്ക് ചേർക്കാം. മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാനൊരു മുട്ട ഇതിനകത്തേക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ മോസറില ചീസ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1/2 കപ്പ് അളവിൽ മോസറില ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഉണക്കമുളകോ പച്ചമുളകോ ഒന്നും ചേർക്കാറില്ല. ഞാനിപ്പോൾ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ചേർത്തിട്ടുള്ള ചേരുവയെല്ലാം എല്ലായിടത്തും ഒരേപോലെ മിക്സാകുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതാണ് നമ്മളുടെ ഫില്ലിങ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് ഈ മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. പൂരി ഉണ്ടാക്കുന്ന മാവിൻ്റെ വലിപ്പത്തിൽ വേണം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ മാവെല്ലാം ചെറിയ ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആയി പോകാതിരിക്കാൻ മൂടി വെച്ച് മാറ്റിവെക്കാം. ഇനി ഒരു ചപ്പാത്തി പലകയിലേക്ക് അല്പം മൈദ മാവ് തൂവിക്കൊടുക്കാം.
ഉരുട്ടി വെച്ചിരിക്കുന്ന ഒരു ഉരുളയെടുത്ത് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. വളരെ നേരിയതായിട്ട് വേണം കേട്ടോ ഇത് പരത്താനായിട്ട്. കട്ടിയിൽ പരത്താൻ പാടില്ല. ഈ ചെറിയ ഉരുള നല്ലതുപോലെ പരത്തിയെടുക്കുക. ഷേപ്പൊന്നും നോക്കണ്ട, നമ്മളിത് ഒരു മോൾഡ് വെച്ച് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ പരത്തിയതിന് ശേഷം ഇതുപോലെ റൗണ്ടിലുള്ള ഒരു മോൾഡ് എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു റിങ്ങാണ്. ഇതുപോലെ റിങ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ വട്ടമുള്ള പാത്രം എടുത്തിട്ട് നമുക്കിതുപോലെ പ്രസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കുറേശ്ശെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ അരികിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് നനച്ച് കൊടുക്കാം. എന്നിട്ടിത് അരികിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് മടക്കിയെടുക്കുക. ഒന്ന് പ്രസ് ചെയ്താൽ ഇത് നന്നായിട്ട് ഒട്ടിക്കിട്ടും. അരികെല്ലാം നല്ലതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇനി ലെഫ്റ്റ് സൈഡിലെ അരികിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ചുരുക്കുകൾ ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് ഇടത്തെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക. വലത് കൈ കൊണ്ട് ചുരുളെടുക്കുക, എന്നിട്ട് ഇടത് കൈ കൊണ്ട് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ വലത് കൈ ഉപയോഗിച്ചും പ്രസ് ചെയ്യാം. ഇങ്ങനെ ഓരോ ചുരുളെടുത്തിട്ടും ചുരുട്ടി പ്രസ് ചെയ്തെടുക്കുക. ഇങ്ങനെയാകുമ്പോൾ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പാർട്ടിയിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ വളരെ നല്ലതാണ്. ഇഫ്താർ വരുന്നതിന് ഇതുപോലെ അലങ്കാര പണിയുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കി വെച്ചാൽ വളരെ നല്ലതാണ്. ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം. ഇതുപോലെ വട്ടമുള്ള റിങ്ങോ അല്ലെങ്കിൽ മോൾഡോ ഉപയോഗിച്ച് മാവിൽ പ്രസ് ചെയ്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് മാറ്റുന്ന മാവ് എല്ലാം കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ഇതുപോലെ പരത്തി ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ രണ്ടാമത്തതും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം. അറ്റം നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. ഉള്ളിൽ എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം പ്രസ് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഈ അരികിൽ നിന്ന് ചുരുക്കെടുത്തിട്ട് പ്രസ് ചെയ്ത് നമുക്കിതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ് ഇതുപോലെ ചെയ്തെടുക്കാൻ. ഒരെണ്ണം ചെയ്തു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യണമെന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. ഇപ്പം നമ്മൾ രണ്ടാമത്തതും റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇതിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഹീറ്റിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ യെല്ലോ കളറാകുമ്പോൾ തന്നെ നമ്മളിത് എണ്ണയിൽ നിന്ന് എടുക്കണം. ഒത്തിരി അങ്ങോട്ട് ഡാർക്കായിട്ട് ഫ്രൈ ചെയ്യരുത്. ഇതുപോലെ ലൈറ്റ് കളറ് ആകുമ്പോൾ തന്നെ മറിച്ചിടുക. വെജിറ്റബിളൊക്കെയാണ് ഫില്ലിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതും റോ വെജിറ്റബിളായിട്ട് കഴിക്കുന്ന വെജിറ്റബിളൊക്കെയാണ്. നമ്മൾ സാലഡിലൊക്കെ ഉപയോഗിക്കുന്ന വെജിറ്റബിളാണ് അത്. ഒത്തിരി അങ്ങോട്ട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. വേവാതെ തന്നെ നമുക്ക് കിട്ടണം. അതാണ് ടേസ്റ്റും പിന്നെ ഗുണവും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഡാർക്കായി വേവിക്കാതെ ലൈറ്റ് കളറാകുമ്പോൾ തന്നെ നമ്മളുടെ ഈ കവറിങ്ങൊക്കെ റെഡിയായി കിട്ടും. നമ്മളിത് തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം ഹാഫ് കുക്ക്ഡ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ആ സ്നാക്കെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് വണ്ണാണ് നമ്മളിപ്പോൾ എണ്ണയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്ത് മാറ്റിയ മാവ് കൊണ്ടും ഞാനൊരു മൂന്നാലെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നര കപ്പ് കൊണ്ട് ഒരു പ്ലേറ്റ് നിറയെ സ്നാക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്നാക്ക് റെഡിയായിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഇഫ്താർ വിരുന്നിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വളരെ നല്ലൊരു സ്നാക്കാണ്. ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയും മയണൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അതുപോലെ നേർപ്പിച്ച സോയാ സോസിൽ ചില്ലി ഫ്ലേക്സൊക്കെ ചേർത്ത് കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റും വെറൈറ്റിയുമായിട്ടുള്ള ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.